ദിവസമാകാൻ വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഏത് മത്സരാർത്ഥിയെ സംബന്ധിച്ചായാലും ഏറെ വേദനയുണ്ടാക്കുന്നതാണ് അത്തരത്തിലൊരു പുറത്താവൽ. കപ്പിനും ചുണ്ടിനും ഇടയിലെ നഷ്ടമാവൽ പോലെ ഈ സീസണിലെ അവസാന ആഴ്ചയിൽ നടന്ന മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തായിരിക്കുന്നത് ശ്രീതു കൃഷ്ണനാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് ഇത്തവണ എത്തിയതിൽ കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മുഖങ്ങളിൽ ഒന്നായിരുന്നു ശ്രീതുവിന്റേത്. അമ്മയറിയാതെ എന്ന സീരിയലിലെ അലീന ടീച്ചർ ബിഗ് ബോസ് വീട്ടിലേക്ക് ശ്രീതു കൃഷ്ണനായി എത്തുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാകുമെന്ന് കാണാൻ ഏവർക്കും ആകാംക്ഷയുമുണ്ടായിരുന്നു. ആരുടെയും സഹായമില്ലാതെ ജീവിതത്തോട് ഒറ്റയ്ക്ക് പോരാടി വളർന്ന വളരെ പക്വതയോടെ പെരുമാറുകയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന അലീന ടീച്ചറെ പോലെ തന്നെയാണോ ശ്രീതു എന്നായിരുന്നു പലർക്കും അറിയേണ്ടത്. പക്ഷെ പോകെ പോകെ അലീനയും ശ്രീതുവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണെന്ന് ബിബി പ്രേക്ഷകർ മനസ്സിലാക്കി. മലയാളം വലിയ പിടിയില്ലാത്ത ഒന്നിലധികം മത്സരാർത്ഥികളുള്ള സീസണായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ശ്രീതു. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ശ്രീതുവിന്റെ തമിഴ് കലർന്ന മലയാളത്തിലെ സംസാരം പലരെയും രസിപ്പിച്ചു. ഒപ്പം ക്യൂട്ട്നെസ്സും കൂടിയായപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറിയൊരു വിഭാഗം പ്രേക്ഷകർ ശ്രീതുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറം ശ്രീതു എന്ത് കണ്ടന്റാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി നൽകാനാവില്ല. എല്ലാ സീസണിലും ഉണ്ടാകും സേഫ് ഗെയിം കളിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ മുന്നോട്ട് പോകുന്ന ചില മത്സരാർത്ഥികൾ. ശ്രീതുവിന്റെ ബിബി വീട്ടിലെ നിലനിൽപ്പും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. ടെലിവിഷൻ രംഗത്ത് നിന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന മത്സരാർത്ഥികൾ പൊതുവെ സേഫ് ഗെയിം കളിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ശ്രീതുവും ആ പതിവ് തെറ്റിച്ചില്ല. തുടക്കം മുതൽ പലരെയും ഡിപ്പെൻഡ് ചെയ്താണ് ശ്രീതു ഗെയിം കളിച്ചത്. ടാസ്കുകളിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമ്പോഴും അതിനപ്പുറം ഒന്നും ചെയ്യാൻ പലപ്പോഴും ശ്രീതുവിന് കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ തുടക്കത്തിലൊന്നും ഒട്ടും ശ്രീതുവിന് ഇടപെടാൻ സാധിച്ചതുമില്ല. ഭാഷ തന്നെ ആയിരിക്കാം ഒരു പരിധിവരെ തടസ്സമായത്. കൂടാതെ വളരെ ലൗഡായി സംസാരിച്ച് അറ്റൻഷൻ പിടിച്ചെടുക്കാൻ കഴിവുള്ളവരായിരുന്നു ഈ സീസണിലെ മിക്ക മത്സരാർത്ഥികളും എന്നതും ശ്രീതുവിന് തിരിച്ചടിയായി. പക്ഷെ ഗെയിം പകുതിയോടെടുക്കുന്ന സമയത്ത് ശ്രീതു തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാൾ തന്റെ ഗ്രാഫ് അല്പം മെച്ചപ്പെടുത്തി. അതിനൊരു കാരണമായത് ബിഗ് ബോസ് നൽകിയ ഒരു ടാസ്ക് ആയിരുന്നു എന്നും പറയാം. ഒരു സംഭാഷണം വായിച്ചു കേൾപ്പിച്ച ശേഷം അത് ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് കണ്ടെത്തുകയായിരുന്നു വേണ്ടത്. ആരെക്കുറിച്ചും കുറ്റം പറയാനോ ആരുമായും തർക്കത്തിനോ പോകാത്ത തന്നോട് ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല എന്ന ശ്രീതുവിന്റെ ധാരണകളെ മാറ്റിക്കുറിക്കുന്നതായിരുന്നു ഈ ടാസ്ക്. പ്രത്യേകിച്ച് അപ്സര തന്നെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ശ്രീതുവിനെ നന്നായി ഹേർട്ട് ചെയ്തു. ഇതോടെയാണ് ബിഗ് ബോസ് വീട്ടിലെ നിലനിൽപ്പ് അത്ര ഈസി അല്ലെന്നും പറയേണ്ടത് പറഞ്ഞും പ്രതികരിച്ചും തന്നെ മുന്നോട്ട് പോകണമെന്നുമെല്ലാം ശ്രീതു തിരിച്ചറിയുന്നത് എന്ന് തോന്നി. ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനാകാൻ അവസരം കിട്ടിയപ്പോൾ ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ അതിനെ ഉപയോഗിക്കാൻ ശ്രീതുവിന് കഴിഞ്ഞു. ഉത്തരവാദിത്തത്തോടെ തന്റെ ക്യാപ്റ്റൻസി വിനിയോഗിച്ച ശ്രീതു ഈ സീസണിലെ നല്ല ക്യാപ്റ്റന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു. എന്നാൽ അധികാരം മുഴുവൻ പവർ റൂമിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ സീസണിൽ ക്യാപ്റ്റന്റെ പവർ ഉപയോഗിച്ച് കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരു മത്സരാർത്ഥിക്കും കഴിഞ്ഞില്ല എന്നത് ശ്രീതുവിനെയും ബാധിച്ചു. കൂടാതെ ക്യാപ്റ്റനായപ്പോൾ നൽകിയ ഡെഡിക്കേഷനും ഇൻപുട്ടും ഒന്നും അതിനുശേഷം തുടർന്നു കൊണ്ടുപോകാൻ ശ്രീതുവിന് കഴിഞ്ഞില്ല എന്നതും തിരിച്ചടിയായി. ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയ കണ്ടന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അർജുനുമായുള്ള കോംബോ. സത്യത്തിൽ അത് വീടിനകത്തല്ല, വീടിന് പുറത്തുണ്ടായ കോംബോ ആയിരുന്നു. ജാസ്മിൻ ഗബ്രി കോംബോയോടുള്ള ബി ബി പ്രേക്ഷകരുടെ ഇഷ്ടക്കേടും വെറുപ്പുമൊക്കെ ആയിരുന്നു ശ്രീതു അർജുൻ കോംബോയെ വളർത്തിയത്. ഇത് തന്നെയാണ് ശ്രീതുവിനെയും ഒരു പരിധിവരെ അർജുനെയും ഷോയിൽ തുണച്ചത്. ശ്രീതു ഫൈനൽ 6 വരെ എത്താൻ ഈ കോംബോ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. എന്നാൽ ഗബ്രി എവിക്റ്റ് ആവുകയും ജാസ്മിൻ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായി മാറുകയും ചെയ്തതോടെ ശ്രീതു അർജുൻ കോംബോയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന ജനപിന്തുണ ഇവരുടെ കോംബോയ്ക്ക് ലഭിക്കാതാവുകയും ചെയ്തു. ശ്രീതുവിന്റെ ബിഗ് ബോസ് വീട്ടിലെ ഗ്രാഫിൽ അടുത്ത ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഫാമിലി വീക്കിലാണ്. അർജുന്റെയും ശ്രീതുവിന്റെയും വീട്ടുകാർ എത്തിയത് ഒരേ ദിവസം. പക്ഷെ അർജുന്റെ ഫാമിലി ശ്രീതുവിനോടും ഇരുവരുടെയും കോംബോയോടും വളരെ പോസിറ്റീവായി പ്രതികരിച്ചപ്പോൾ ശ്രീതുവിന്റെ മമ്മി വളരെ റൂഡായും നെഗറ്റീവായുമാണ് ഇതിനെ ഡീൽ ചെയ്തത്. അർജുനുമായുള്ള സൗഹൃദം ഒഴിവാക്കാൻ മമ്മി പറഞ്ഞത് അക്ഷരം പ്രതി കേട്ടതുപോലെ ആയിരുന്നു ശ്രീതുവിന്റെ പിന്നീടുള്ള പെരുമാറ്റം. ഒറ്റയടിക്ക് അർജുനിൽ നിന്ന് ശ്രീതു ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള കാരണത്തെക്കുറിച്ച് അർജുൻ ചോദിക്കുമ്പോൾ മമ്മി പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ജാസ്മിൻ അർജുൻ സൗഹൃദം കാരണമാണ് അകൽച്ച പാലിക്കുന്നത് എന്നാണ് ശ്രീതു മറുപടി നൽകിയത്. അങ്ങനെ ഉത്തരവാദിത്തം മുഴുവൻ അർജുനിൽ കെട്ടിവെക്കാനുള്ള ശ്രീതുവിന്റെ ഈ ശ്രമവും പുറത്ത് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി. എന്നാൽ ശ്രീതു പ്രതീക്ഷിച്ചതുപോലെ അല്ല അർജുൻ ഈ വിഷയത്തെ ഡീൽ ചെയ്തത് എന്നത് ശ്രീതുവിനെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കിയതായാണ് തോന്നിയത്. ഒരു ഗ്യാപ്പിന് ശേഷം ശ്രീതു മുൻകൈയെടുത്ത് അർജുനോട് അടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. ടിക്കറ്റ് ഫിനാലയിൽ ടങ് ട്വിസ്റ്റർ റൗണ്ടിൽ ശ്രീതു നേടിയ ജയം വളരെ അപ്രതീക്ഷിതമായി. മലയാളം അത്രയൊന്നും വഴങ്ങാത്ത ശ്രീതു കാണാപാഠം പഠിച്ച് ടങ് ട്വിസ്റ്റർ പറഞ്ഞ് 3 പോയിന്റുകൾ നേടി. ആ വീക്കിലെ ശ്രീതുവിന്റെ പ്രകടനം ഏറെക്കുറെ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫൈനൽ വീക്ക് വരെ എത്താൻ ശ്രീതുവിന് അർഹതയുണ്ടായിരുന്നു എന്ന ചോദ്യം അവസാനഘട്ടമായപ്പോൾ പല പ്രേക്ഷകരും ഉയർത്തി. കൂടാതെ സിജോയെ പോലെ മുന്നിലേക്കിറങ്ങി ഗെയിം കളിച്ചിരുന്ന ഒരാൾ പുറത്തായിട്ടും ശ്രീതുവിനെ പോലെ സേഫ് സോൺ ഗെയിം കളിച്ചവർ ഷോയിൽ തുടരുന്നതും പലരും ചോദ്യം ചെയ്തു. മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകാൻ സാധ്യതയുണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഋഷിയും ശ്രീതുവും തന്നെയായിരുന്നു.
ഈ രണ്ടുപേരിൽ നിന്നാണ് ശ്രീതു ഇപ്പോൾ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അൻസിബയുടെ എവിക്ഷന് ശേഷം ഋഷി കുറെ കൂടെ ഗെയിമിലേക്ക് ഫോക്കസ്ഡ് ആയി, കൂടുതൽ ആക്റ്റീവുമായി. എന്നാൽ ഷോ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ പോലും ഗെയിമിൽ ആക്റ്റീവ് ആകാനോ എന്തെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനോ ശ്രീതുവിന് കഴിഞ്ഞില്ല. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിലെ കൊട്ടാരം ടാസ്കിൽ ജാസ്മിനും ശ്രീതുവും തമ്മിലുണ്ടായ കോൺഫ്ലിക്റ്റുകളും ശ്രീതുവിന് നെഗറ്റീവായി. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഋഷിയെ തുണച്ചതും ശ്രീതുവിന് പിഴച്ചതും. ഏതായാലും കോംബോ ഗെയിമുകളുടെ കാലം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ബിഗ് ബോസ് മലയാളത്തിൽ കോംബോ വർക്കാവും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീതുവിന്റെ ബിഗ് ബോസ് വീട്ടിലെ യാത്ര. അതുകൊണ്ട് വരും സീസണുകളിലും ഈ ട്രാക്ക് പിടിക്കുന്നവരുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിക്കണം.